പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ മാസം നമ്മൾ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് അനുസ്മരിക്കുന്ന മാസമാണ്, മരിച്ച വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാസമാണ്. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഒത്തിരി വചന ശുശ്രൂഷകളിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി പേരിലൂടെ, ഒത്തിരി അഭിഷിക്തരിലൂടെ, ഒത്തിരി ആത്മായരിലൂടെ മരിച്ചുപോയ ആത്മാക്കളെ പറ്റി നമ്മൾ ശ്രവിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്തെല്ലാം രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി എന്തെല്ലാം പരിത്യാഗ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം എന്നെക്കുറിച്ചൊക്കെ നമ്മൾ വിചിന്തനം ചെയ്തു വരുന്ന ദിവസങ്ങളാണ്. ഈ മാസത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു തരുന്ന വചനം എന്ന് പറയുന്നത് മിക്ക പ്രവാചകന്റെ പുസ്തകത്തില് അതിന്റെ 7:8-9 വാക്യങ്ങളാണ് ഈശോ നിങ്ങളോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നത്. മിക്ക പ്രവചനം അതിന്റെ 7:8-9 വാക്യങ്ങൾ അതിന് പ്രകാരം പറയുന്നുണ്ട്. എന്റെ ശത്രുക്കളെ എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എന്റെ വെളിച്ചമായിരിക്കും. എന്റെ ശത്രുക്കളെ എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, എന്താണ് ശുദ്ധീകരണ സ്ഥലത്തെ അവസ്ഥ? വീണുപോയവരാ. ഈ ലോകത്തിന്റെ അവസ്ഥയിൽ ജീവിച്ചപ്പോൾ വീണുപോയ മക്കള് അവിടെ ആയിരിക്കുന്നുണ്ട്. അവരെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു, വീണാലും ഞാൻ എഴുന്നേൽക്കും. എന്റെ ശത്രുക്കളെ എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ടെന്നാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവരുടെ വീഴ്ച കണ്ട് ഒരുപക്ഷെ നമ്മുടെ ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം ജനിച്ച് ജീവിച്ച് നമ്മളോടൊപ്പം മരിച്ചുപോയവര്, നമ്മൾ കാണുകയെ മരിച്ചുപോയ വ്യക്തികൾ, ഒരുപക്ഷെ നമ്മൾ പറയും ഒരു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോ വലിയ പാപത്തിലൂടെ കടന്നുപോയവരാ, ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ അറിയാത്ത രീതിയിൽ ജീവിച്ചവരാ. ഒരു തരത്തിലുള്ള പ്രത്യാശ അവർക്ക് ജീവിതത്തിൽ ഇല്ല. അവർ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് കരകയറ്റപ്പെടില്ല. നമ്മൾ അവരെ കുറിച്ച് ഇങ്ങനെ പറയും. ചിലപ്പോൾ നമ്മളിൽ നമ്മളുമായിട്ട് ശത്രുതയിലുള്ള ഒരാൾ മരിച്ചു പോകുമ്പോഴും നമ്മൾ പറയും അങ്ങനെ തന്നെ വേണം, അവൻ ഒരു കാലത്ത് അവിടെ നിന്ന് വിട്ടുപോകരുത്, അവന് സ്വർഗം കിട്ടരുത് നമ്മൾ ആഗ്രഹിച്ചാലും. അവരെ പറ്റി തമ്പുരാൻ കർത്താവ് പറയുന്നു, വീണാലും ഞാൻ എഴുന്നേൽക്കും എന്ന് ഈശോ പറയുന്നത്. വീണാലും ഞാൻ എഴുന്നേൽക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, എന്താണ് വീഴ്ച? എന്റെ പാപമാണ് വീഴ്ച. ദൈവം എന്നെ തള്ളിയിടുന്നതല്ല, മറിച്ച് ഞാൻ വീഴുന്നതാ. തള്ളിയിട്ടാലും ഞാൻ എഴുന്നേൽക്കും എന്നല്ല വചനം പഠിപ്പിക്കുന്നത്, മറിച്ച് വീണാലും ഞാൻ എഴുന്നേൽക്കും. അപ്പൊ ഞാൻ വീണിട്ടുണ്ട് എന്നല്ലേ ഇതിനർത്ഥം? ഈ ലോകത്തിൽ നമ്മുടെ വീഴ്ചകളെ പരിഹരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് പർഗേത്രി എന്ന് പറയുന്നത്. ഈ ലോകത്തിലുള്ള എന്റെ വീഴ്ചകളെ പരിഹരിക്കുവാനായിട്ട് ഒരു വിശുദ്ധീകരണം എന്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമാണെന്ന് ഈശോയ്ക്കറിയാം. എന്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവം നമുക്ക് തരുന്ന പരിത്യാഗ പ്രവൃത്തികൾ, സഹനങ്ങൾ, ദണ്ഡവിമോചനങ്ങൾ ഒക്കെ ഒരു പക്ഷേ ഈ ലോക കാലഘട്ടത്തിൽ നമ്മൾ എടുക്കാനായിട്ട് ദൈവം വൈമനസ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധീകരണത്തിന്റെ സ്ഥലമാകുന്ന ശുദ്ധീകരണ സ്ഥലം, അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധീകരണമാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ആ ദേശത്തിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ആത്മാവ് കടന്നു ചെല്ലുമ്പോൾ എത്രത്തോളം ആ ആത്മാവ് അനുതാപത്തിലായിരിക്കുവാൻ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ, ആ ആത്മാവ് എത്രത്തോളം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തോടുകൂടെ ചേർന്നിരിക്കാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത അവസ്ഥകൾ, ഇതെല്ലാം ആ അവസ്ഥയിൽ ആത്മാവിൻ്റെ ചിന്തയിലേക്ക് കടന്നു വരുന്ന മേഖലകളാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഈ അവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ പറ്റുമോ, എത്രത്തോളം ദൈവത്തിലായിരുന്നു കൊണ്ട് ജീവിക്കാൻ പറ്റുമോ, അത്രത്തോളം നമ്മൾ ദൈവത്തിലായിരിക്കാൻ ശ്രമിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം, അതായത് ഒരു മനുഷ്യൻ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞുരുവായി ഒരു 70-80 കാലഘട്ടം വരെ അത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ 70-80 വയസ്സ് വരെയുള്ള ജീവിതത്തിൽ ശുദ്ധീകരണ സ്ഥലത്ത് പോവാതെ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ ഭൂമിയിലെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് കർത്താവ് കൊടുക്കുന്നുണ്ട്. അനേകം ദണ്ഡവിമോചനങ്ങളെ പ്രാപിക്കാൻ സഭ നമുക്ക് അനുവാദം തരുന്നുണ്ട്, ഈശോ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, അതൊന്നും പ്രാപിക്കാതെ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നത്. അപ്പോ ഈ ലോകത്ത് ദൈവം അനുവദിച്ചു വെച്ചിരിക്കുന്ന സഹനങ്ങളെ നമ്മൾ സ്വീകരിക്കണം. ഈ ലോകത്ത് ദൈവം അനുവദിച്ചിരിക്കുന്ന പരിത്യാഗ പ്രവൃത്തികളുണ്ട്, വിശുദ്ധ കുംഭസാരം, ദണ്ഡവിമോചനങ്ങള്, മറ്റു തരത്തിലുള്ള ദാനധർമ്മങ്ങള് എന്നുവേണ്ട ഈ ലോകത്തെ എന്തെല്ലാം കാര്യങ്ങള് ഈശോയുടെ നാമത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുമ്പോൾ എൻ്റെ വിശുദ്ധീകരണത്തിന്റെ ഏറിയ പങ്കും ഈ ലോകത്ത് തന്നെ നടത്തുവാനായിട്ട് എനിക്ക് സാധിക്കും. ഹല്ലേലൂയ്യ.
ഈ ലോകത്ത് തന്നെ നടത്തുവാനായിട്ട് എനിക്ക് സാധിക്കുമെങ്കിലും ഈ വിശുദ്ധീകരണത്തിന്റെ അവസ്ഥയിൽ പ്രിയപ്പെട്ട ദൈവതലം ഈ ശുദ്ധീകരണ സ്ഥലത്തെ കാലയളവ് ചുരുക്കുവാൻ ഈ ലോകത്ത് വെച്ച് തന്നെ ദൈവം നമ്മെ അനുവദിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി എത്രത്തോളം തീഷ്ണതയോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം വിശുദ്ധ ജർത്രൂദ്, വിശുദ്ധ ജർത്രൂദിന്റെ മാധ്യസ്ഥം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. മഹദി എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്, വിശുദ്ധ ജർത്രൂദിനെ ഈ ലോകത്ത് വെച്ച് മഹദി എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ജർത്രൂദ് അനേകം ആത്മാക്കൾക്ക് വേണ്ടി ജീവിതത്തിൽ അനേകം സഹനങ്ങൾ എടുത്തുകൊണ്ട് ഈ വിശുദ്ധ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥിക്കുന്ന അവസരത്തിലെല്ലാം അനേകം ആത്മാക്കളെ സ്വർഗം സ്വീകരിച്ചിട്ടുണ്ട്, ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഈ വിശുദ്ധയുടെ മധ്യസ്ഥ പ്രാർത്ഥന വഴി. ഈ വിശുദ്ധ മരണത്തോടടുത്ത് മരണക്കട്ടിലായിരിക്കുന്ന സമയത്ത് അനേകം വിശ്വാസികൾ ഈ വിശുദ്ധി ആക്രമിക്കാനായിട്ട് കടന്നു വന്നു. എന്ത് തന്നിട്ടും ഏത് രീതിയിൽ ആക്രമിച്ചിട്ടും തൃപ്തിയാവാതായപ്പോ അവർ ഈ വിശുദ്ധി ആക്രമിക്കാൻ അവസാനം എടുത്തു പറഞ്ഞത് ശുദ്ധീകരണ സ്ഥലത്ത് പോയി കിടക്കേണ്ടി വരുമെന്നുള്ള കാര്യമാണ്. ശുദ്ധീകരണ സ്ഥലത്ത് പോയി നീ കിടക്കേണ്ടി വരും, അവിടെ നീ അനുഭവിക്കേണ്ടി വരും. കാരണം നിന്റെ ജീവിതത്തിലുള്ള ഏറിയ സഹനങ്ങളും നിന്റെ ജീവിതത്തിലെ പ്രാർത്ഥനകളും മുഴുവനും നീ ആത്മാക്കൾക്ക് വേണ്ടി വിനിയോഗിച്ചു. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി നീ വിനിയോഗിച്ചു, നിനക്ക് വേണ്ടി നീ ഒന്നും മാറ്റിവെച്ചില്ല, നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീ ഒന്നും മാറ്റിവെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികള് ഈ മകൾ ഈ വിശുദ്ധയുടെ എന്താ പറയാ ആത്മവിശ്വാസത്തെ കെടുത്താനായിട്ട് മരണസമയത്ത് കൂടെ നിന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ഈ വിശുദ്ധ വഴി നേടിയെടുത്ത അനേകം ആത്മാക്കളെ വിശുദ്ധയുടെ സംരക്ഷണത്തിനായിട്ട് വിശുദ്ധയ്ക്കെതിരെ വിശുദ്ധയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ട് വിശുദ്ധയുടെ അടുത്തേക്ക് അയച്ചു എന്നാ പറയുന്നത്. അനേകം ആത്മാക്കളെ ഈ വിശുദ്ധ പ്രാർത്ഥിച്ച ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടു പോയ അനേകം ആത്മാക്കളെ ദൈവം ഈ വിശുദ്ധയുടെ അടുത്തേക്ക് അയക്കുക മരണ സമയത്ത് സംരക്ഷിക്കുവാൻ, പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട്. എന്നിട്ടും മതിയാവാതെ ഈശോ തന്നെ ആ മുറിയിലേക്ക് കടന്നു വന്നുവെന്നാണ് വിശുദ്ധയുടെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, ശുദ്ധീകരണ സ്ഥലത്ത് വേണ്ടി ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ വഴി നിന്റെ ജീവിതത്തിലെ സുഹൃത്തുക്കളെ ഞാൻ 100 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത സുഹൃത്തുക്കള് നീ ചെയ്ത പ്രാർത്ഥനകള് 100 × 100 ആയിട്ട് കർത്താവ് ഇരട്ടിപ്പിച്ചു. കാരണം എന്നിട്ട് ഈശോ പറഞ്ഞു ഞാൻ ഇവളെ നേരിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞു. നേരിട്ട് സ്വർഗം കൊടുക്കാൻ ദൈവം തീരുമാനസായത് എന്തുകൊണ്ടാ? ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ഒരു വിശുദ്ധയാണ്. ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി ജീവിതകാലത്തിലുള്ള എല്ലാ സഹനങ്ങളും കാഴ്ചവെച്ച വിശുദ്ധയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും എത്രത്തോളം ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെല്ലാം തിരിച്ച് കർത്താവായ ദൈവം നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികളെ 100 ഇരട്ടി വർദ്ധിപ്പിക്കുവാനുള്ള അഭിഷേകമായിട്ട് എന്നിലും നിങ്ങളിലും കർത്താവ് ചൊരിയുക തന്നെ ചെയ്യൂലേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അന്ധകാരത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞില്ലേ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:12 ഈശോ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, ജീവന്റെ പ്രകാശം അവനിക്ക് ലഭിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് യോഹന്നാൻ 8:12 വഴി കർത്താവായ യേശു ക്രിസ്തു പറയണമെങ്കിൽ ലോകത്തിലായിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അന്ധകാരമാണ് ഈ ലോകത്തിൽ. നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങള്, നമ്മളൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടുകള്, നമ്മളുടെ ജീവിത അവസ്ഥകളെല്ലാം അന്ധകാരത്തിലൂടെ നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ചുറ്റും പാപത്തിന്റെ കെട്ടുകളുണ്ട്, പൈശാചികതകളുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെയെല്ലാം അന്ധകാരത്തിന്റെ അരൂപി നമ്മളെ ഭരിക്കുന്നുണ്ട്. ഈ അന്ധകാരത്തിന്റെ അരൂപിക്കുമേൽ ഈശോ പറയുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഈ അന്ധകാരത്തിന്റെ അരൂപിയിൽ ഞാൻ നടക്കുമ്പോൾ എന്നിലും ആ അന്ധകാരം വ്യാപിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കേണ്ടതല്ലേ? ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ രൂപം കൊള്ളേണ്ടതല്ലേ? എന്റെ ഈശോ എന്നിൽ രൂപം കൊണ്ടു കഴിയുമ്പോൾ ഞാനൊരു പ്രകാശമുള്ള വ്യക്തിയായിട്ട് മാറ്റപ്പെടില്ലേ? മത്തായിയുടെ സുവിശേഷം 5:14 ഈശോ പറയുന്നുണ്ട്, നീ അതായത് ഞാനും നിങ്ങളും ഓരോരുത്തരും ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറയുന്നുണ്ട്. വീണ്ടും ഈശോ പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. നമുക്കറിയാം ഉപ്പ് എന്ന് പറയുന്നത് എന്താ, ഒന്നിനോടൊന്ന് ചേർക്കപ്പെടേണ്ടതാണ് ഉപ്പ്. ഉപ്പ് നമ്മൾ ആരും തരിച്ചു വാരി കഴിക്കാറില്ല. എന്തിനോടെങ്കിലും നമ്മൾ ചേർക്കുമ്പോഴാണ് ഉപ്പിന്റെ രുചി നമ്മൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ലോകത്തിന്റെ ഉപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ നമ്മൾ ഓരോരുത്തരെയും പറയുമ്പോൾ നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ്.
അവനെ ഉപ്പായിട്ട് മാറ്റപ്പെടുമ്പോൾ എന്താ അവസ്ഥ? മറ്റൊന്നിനോട് ചേർക്കപ്പെടണം, ഏതെങ്കിലും ഒന്നിനോട് ചേർക്കപ്പെടുക. എനിക്ക് എന്നിൽ തന്നെ ഒരു വ്യക്തിത്വം ഇല്ല, എനിക്ക് എന്നിൽ എൻ്റെതായിട്ട് മാത്രം ഒരു ജീവിതം ഇല്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, മറ്റുള്ളവർക്ക് വേണ്ടി പരിത്യാഗം ചെയ്ത്, മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ കാഴ്ചവെച്ച് ജീവിക്കുമ്പോഴാണ് ഈ ഉപ്പെന്ന് പറയുന്ന അർത്ഥം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാവുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി എനിക്കൊന്ന് ഉപ്പായിക്കൂടെ? ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി എനിക്കൊന്ന് പ്രകാശമായിക്കൂടെ? ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ലോകത്തിന്റെ പ്രകാശമായി ക്രിസ്തു എന്നിൽ രൂപപ്പെട്ടു, അവനെ ഞാൻ അവർക്ക് കൊടുക്കും. അവന്റെ പ്രകാശം എന്റെ പ്രാർത്ഥന വഴി ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കളിലെ പ്രകാശം ഉദയം ചെയ്യും എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് എപ്പോഴാണ്? അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കുള്ളതല്ല എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റൂ. എൻ്റെ ഉള്ളിൽ എന്താ? എൻ്റെ ഉള്ളിൽ ആദ്യം ക്രിസ്തു രൂപപ്പെടണം. ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം ക്രിസ്തു എൻ്റെ ഉള്ളിൽ രൂപപ്പെടണം. കാരണം വിധിയാളനാണ് അവൻ, നീതിയുടെ മുഖം കർത്താവിനുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ആ നീതിയുടെ മുഖത്തിന്മേൽ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം വന്നു ചേരണമെങ്കിൽ ഈശോ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് ഈ ഒരു പ്രാർത്ഥന ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ തുടങ്ങണം. എൻ്റെ ഈശോയെ, എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, ഈ ലോകത്ത് നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, വൈദികർക്കും സന്യസ്തർക്കും, മരണപ്പെട്ട വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണം. എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഓ ദൈവമായ കർത്താവെ, ആ ആത്മാക്കൾക്ക് സ്വർഗം കൊടുക്കാൻ നീ മനസ്സാവണം. അതുവഴി എനിക്ക് തന്നെ ഈ പ്രാർത്ഥന തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുവഴി എൻ്റെ ഈ ഭൂമിയിലെ സുഹൃത്തുക്കളെ നൂറിരട്ടിയായിട്ട് നീ വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം? കർത്താവായ യേശു ക്രിസ്തുവിലെ ശരണം ഗമിക്കാൻ നമുക്ക്. പ്രിയപ്പെട്ട ദൈവജനമേ, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഓരോ ത്യാഗവും, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഓരോ വിലയും, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ പരിത്യാഗ പ്രവൃത്തികളും സ്വർഗം എത്രത്തോളം വില മതിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ജർത്രൂദിന്റെ ജീവിത മാതൃക നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗം അത്രത്തോളം വില മതിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി ജീവിക്കാൻ, അവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ ആരെങ്കിലും മുതിർന്നിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ ഓർത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ അവരെ? മരിച്ചു പോകുമ്പോൾ പ്രിയപ്പെട്ടവർ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ പെട്ടിയിൽ കിടത്തി ചുറ്റുപാട് പൂവൊക്കെ കൊണ്ട് അലങ്കരിച്ച് ആ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി കരയാൻ അതിന് ചുറ്റും ഒത്തിരി പേരുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടി കരയാൻ അവരുടെ ഫോട്ടോ എടുത്ത് ഭിത്തിയിൽ ചാർത്തിയിട്ട് അതിലും നോക്കിയിരുന്ന് കരയാനായിട്ടല്ല നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളൂ. നേരെ മറിച്ച് ഈ കണ്ണുനീര്, ഈ കരച്ചില് പ്രാർത്ഥനയായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്യണ്ടേ? ഈ കണ്ണുനീരിനെ പ്രാർത്ഥനയായിട്ടൊന്ന് മാറ്റണ്ടേ? അതിന് നമ്മൾ സാധിച്ചിട്ടുണ്ടോ? കരഞ്ഞുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും പറ്റും. ആർക്കു വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും? കരയുന്ന എന്തിനാ? എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഒന്നിന് എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം കൊണ്ട് ഞാൻ കരയുന്നതാ. ആ കരച്ചിലത് പ്രാർത്ഥനയാകണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്നാൽ അത് പ്രാർത്ഥനയാവില്ല. നേരെ മറിച്ച് അവരീ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നീ അവന് വേണ്ടി കരയണമായിരുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നീ അവന് വേണ്ടി കരയണമായിരുന്നു, അവനുവേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കണമായിരുന്നു. അത് ചെയ്യാതെ മരിച്ചതിന് ശേഷം അവനെ ഓർത്ത് കരയേണ്ട ആവശ്യം നമുക്കില്ല. മരിച്ചതിന് ശേഷം അവൻ ദൈവത്തിനുള്ളത്, ആത്മാവിന് ദൈവത്ത്, ആത്മാവ് ദൈവത്തിനും ശരീരം പുഴുക്കൾക്കും അവകാശപ്പെട്ടതാ. അതുകൊണ്ട് തന്നെ ആ ആത്മാവിനെ ഓർത്ത് പിന്നീട് കരച്ചിലല്ല ആത്മാവിന് ആവശ്യം. അത് അറിയുന്നു പോലുമില്ല, ആത്മാവ് അത് സ്വീകരിക്കുന്നു പോലുമില്ല. മറിച്ച് പ്രാർത്ഥനയാണ് ആവശ്യം. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ്, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പാപത്തിൽ, ഈ പാപത്തിൽ അടിമയായിരുന്നു, ഇന്ന പാപം ചെയ്തിട്ടുണ്ട്, ഇന്ന സ്വഭാവദൂഷ്യം ഉണ്ടായിരുന്നു, യേശുവേ ഞാൻ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവരുടെ പാപങ്ങളെ പ്രതി നീ പ്രാർത്ഥിച്ചാൽ ആ കരച്ചിലിന് ദൈവസന്നിധിയിൽ വിലയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതല്ലാതെ എന്നിൽ നിന്ന് ഇത് വിട്ടുപോയല്ലോ ഈ ആത്മാവ്, ഈ വ്യക്തി എന്നെ, എനിക്ക് ഈ ആത്മാവ്, ആ വ്യക്തിയെ കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം സ്വീകാര്യത നൽകില്ല. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് പറയുന്ന ഒരൊറ്റൊരു കാര്യമാണ്, പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഈശോ പറഞ്ഞാൽ 8:12 യോഹന്നാനിലൂടെ ഈശോ പറഞ്ഞ എന്താണ്? ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അപ്പോൾ ആ പ്രകാശത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. മത്തായിയുടെ സുവിശേഷം 5:12-14 വാക്യങ്ങൾ ഈശോ പറഞ്ഞില്ല, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. അപ്പോൾ ഉപ്പായിട്ട് മാറ്റപ്പെടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഞാൻ പ്രാർത്ഥിക്കണം.
ആ പ്രാർത്ഥനയാണ് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അഭിലഷിക്കുന്നത്. ഒന്നിനോടൊന്ന് ചേരുന്ന പ്രാർത്ഥന, ഒന്നിന് വേണ്ടിയിട്ട് വില കൊടുത്തുള്ള പ്രാർത്ഥന, ഒന്നിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തുള്ള പ്രാർത്ഥന. അപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിങ്ങളെ മാനിക്കും. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കള് നിങ്ങളിൽ മരണശേഷം ആ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് അരറ്റപ്പെടുമ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.